ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്ന അടയാളത്തെക്കുറിച്ച് നമുക്ക് വെളിപാട് പുസ്തകം വായിച്ചവർക്കറിയാം. അത് ഇസ്രായേലിനെ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതാണെന്നും നമുക്കറിയാം. അപ്പം അന്ത്യകാലത്തെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം ഇല്ലെങ്കിൽ എന്നത്തേക്കാണെന്നുള്ളതിനെ പറ്റിയുള്ള ഏറ്റവും വലിയ അടയാളമാണിത്. ഇത് ഇസ്രായേലിനെ വെറുതെ റെപ്രസെൻ്റ് ചെയ്യുക മാത്രമല്ല, ഇത് എന്ന് ഇത് സംഭവിച്ചു തുടങ്ങും ഇല്ലെങ്കിൽ അന്ത്യകാലത്തിൻ്റെ തുടക്കം എന്നാണെന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളമാണ് ദൈവം വെളിപാട് പുസ്തകത്തിൽ കൂടി പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് 2017 തൊട്ട് 2027 വരെയാണ് ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടം, ഇല്ലെങ്കിൽ ആ ഒരു 10 വർഷത്തേക്കാണ്. കാരണം ഇസ്രായേൽ ഉണ്ടായതിന് ശേഷം 70 വർഷത്തിന് 80 വർഷത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീയുടെ അടയാളം ഏറ്റവും വലിയൊരു കാലത്തിൻ്റെ സൈനായിട്ട് അല്ലെങ്കിൽ ഒരു അടയാളമായിട്ട് പറയുന്നതെന്നുള്ളതിൻ്റെ റീസൺ അടുത്ത സ്ലൈഡുകളിൽ കാണിക്കുന്നതായിരിക്കും. നമുക്കറിയാം കർത്താവ് തൻ്റെ പരിശുശ്രൂഷ കാലത്ത് ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും അറിയുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാണ് വെളിപാട് പുസ്തകം പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് പഴയ നിയമം നോക്കിക്കഴിഞ്ഞാൽ ദാനിയേലിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള പ്രവചനമുണ്ട്. അതായത് ദാനിയേലിൻ്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു എന്നു വരും, എന്നും മരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായ ഒരു പ്രിന്റ് തന്നെ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും കാണാൻ അവർക്ക് കഴിഞ്ഞില്ല, ഇല്ലെങ്കിൽ ഇത് പലതും മനസ്സിലാക്കാതെയാണ് അന്നത്തെ യഹൂദന്മാരും പരീശന്മാരും ഒക്കെ പ്രവർത്തിച്ചത്. അപ്പം പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ പറ്റി വരവിനെ പറ്റിയുള്ള കൃത്യമായ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്കത് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അവർ മശിഹായെ അക്സെപ്റ്റ് ചെയ്യാഞ്ഞത്, ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. ആത്മീയമായ അന്ധത ഉണ്ടെന്ന് എന്നുള്ളത് മറ്റൊരു ഘടകം കൂടിയാണ്. എങ്കിലും അവരിത് അറിഞ്ഞില്ല, കയ്യിൽ അവരുടെ ഡേറ്റ ഉണ്ടായിട്ട് കൂടി അവർ അറിഞ്ഞില്ല. അപ്പം നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷൻ എന്നൊരു ഒരു ആസ്പെക്റ്റിലാണ് അവിടെ ദാനിയേലിനെ പറഞ്ഞിരിക്കുന്നത്. സിമിലർലി നമ്മൾ യോഹന്നാൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാരിൽ ദൈവം ഏറ്റവും അല്ലെങ്കിൽ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരുവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ദാനിയേലിനാണ് തൻ്റെ ഒന്നാമത്തെ വരവിനെ പറ്റി ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകൾ കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പുതിയ നിയമത്തിൽ യോഹന്നാന് വെളിപാടിൽ കൂടിയാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലഘട്ടത്തെ പറ്റിയുള്ള വ്യക്തമായ അടയാളം ദൈവം കൊടുത്തത്. അതിൻ്റെ തെളിവുകളാണ് താഴോട്ട് പറയാൻ പോകുന്നത്. അപ്പം ഇവിടെയും വ്യത്യാസം, ഇവിടെയും കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു എന്ന് ദാനിയേൽ പറയുന്നു. യോഹന്നാൻ്റെ പുസ്തകം വായിച്ചാലും അവൻ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതായത് അവർ രണ്ടുപേരും ഒരു പാരലലാണ്. പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ വരവ്, ഒന്നാം വരവ് എങ്ങനെ ദാനിയേൽ പ്രവചിച്ചോ അതുപോലൊരു അടയാളത്തിൽ കൂടി പുതിയ നിയമത്തിൽ യോഹന്നാനിൽ കൂടി ദൈവം തൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയുള്ള വ്യക്തമായ കാലവും അടയാളവും ഒക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും പറയുന്നുണ്ട് അവൻ മഹത്വവും ജ്ഞാനവും ബഹുമാനവും യേശുവിന് അല്ലെങ്കിൽ യഹോവയ്ക്കുള്ളതാണെന്നുള്ളത് ദാനിയേലും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാനും പറയുന്നുണ്ട്. ഈ രണ്ട് പുസ്തകങ്ങളുടെ ഒരു പാരലൽ ഞാൻ പറയുകയാണ്. അപ്പം വെളിപാട് പുസ്തകം 1:1 തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് പിതാവാം ദൈവം പറഞ്ഞു കൊടുത്തിട്ട് യേശു ക്രിസ്തുവിൻ്റെ വെളിപാട് ഒരു ദൂതൻ മുഖാന്തരം യോഹന്നാനെ കാണിക്കുകയാണ്. അപ്പം ക്രിസ്തുവിൻ്റെ പരശുശ്രൂഷ കാലത്ത് പുത്രനോ ദൂതന്മാർക്കോ അറിയാതിരുന്ന രഹസ്യം വെളിപാട് പുസ്തകം വെളിപ്പെടുത്തുന്ന സമയത്ത് ദൂതനും അറിയാം, ക്രിസ്തുവിനും അറിയാം. കാരണം അത് ദൈവം തൻ്റെ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ അത് മനസ്സിലാക്കാതെ ആ നാളും നാഴികയും ആരെയും അറിയില്ല എന്ന് പറഞ്ഞാൽ അന്ന് പരീശന്മാർ എങ്ങനെ ക്രിസ്തുവിൻ്റെ ഒന്നാം വരവ് കാണാതെ പോയോ, ഇല്ലെങ്കിൽ യഹൂദന്മാർ എങ്ങനെ അത് കാണാതെ പോയോ, അതേൻ്റെ ഒരു തനിയാവർത്തനമായി പോകും. അതൊരു കള്ളനെ പോലെ നമ്മളെ പിടിക്കാതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും വെളിപാട് പുസ്തകത്തിലേയും മറന്നു മറിഞ്ഞിരിക്കണം. അപ്പം ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ഈ ബുക്കുകളിലൊക്കെ ഒരുപാട് മർമ്മങ്ങൾ ഇല്ലെങ്കിൽ ഹിഡൻ മിസ്റ്ററീസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഒരു പർപ്പസ് കൂടിയാണ്. അപ്പം ദാനിയേലിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നീയോ ദാനിയേലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ വന്ന് ശോധന ചെയ്യുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പം അന്ത്യകാലത്ത് മാത്രം വെളിവാകുന്ന ഒരു മർമ്മമാണ് ഇതെന്ന് നമുക്കറിയാം. വെളിപാട് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എല്ലാ മർമ്മങ്ങളും ഇല്ലെങ്കിൽ എല്ലാം എന്തുവാണ് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയില്ല, ഇനി മർമ്മങ്ങളൊന്നുമില്ല, ഇതെല്ലാം കാണിച്ചു കൊടുക്കണം അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിൽ. അതായത് ഇത് മുദ്രയിടരുതെന്നാണ് വെളിപാട് പുസ്തകം 22:10 പറയുന്നത്. അപ്പം എല്ലാ മർമ്മങ്ങളും വെളിവായി എന്നുള്ളതിനർത്ഥം രണ്ടാം വരവിനെ പറ്റിയുള്ള വ്യക്തമായ കാലവും സമയവും എല്ലാം ദൈവം വെളിപാട് പുസ്തകത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒരു മിസ്റ്ററി ആയിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടെ പർപ്പസാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും ഒക്കെയും സമുദ്രവും എന്നെ ചൊല്ലി സത്യം ചെയ്തു. അപ്പം നമുക്കിതെല്ലാം ഇത് വെളിപാട് പുസ്തകം 22:10 തോന്നുന്നില്ല, ഞാൻ എഴുതിയതിലുള്ള മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അപ്പം അത് 7-ാമത്തെ കാഹളം ഊതുമ്പം എല്ലാ അറിവും അല്ലെങ്കിൽ എല്ലാ മർമ്മവും എല്ലാവർക്കും വെളിവാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ ഏറ്റവും വലിയ അടയാളം എന്താണ്, അത് എന്നാണ് എന്നത്തേക്കാണത് വന്നതെന്നുള്ളത്? അത് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാനായി
സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു, കൊണ്ടുള്ള ഒരു കിരീടവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പൊതുവെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേലിൻ്റെ തലയിൽ 12 നക്ഷത്രങ്ങൾ 12 ഗോത്രങ്ങളെയാണ്. നോവ് കിട്ടിയാറായ സ്ത്രീ എന്നുള്ളത് തൻ്റെ രണ്ടാമത്തെ വരവിനെയും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ആസ്പെക്റ്റിലാണ് പറയുന്നത്. ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട്, അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 2017 സെപ്റ്റംബർ 23 7000 വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഒരു കോമ്പിനേഷൻ ആകാശത്തുണ്ടായി. എന്താണ് ആ കോമ്പിനേഷൻ എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റലേഷനുകൾ അല്ലെങ്കിൽ ഓരോരോ രാശികളുണ്ടല്ലോ, അപ്പോൾ ആ രാശിയിൽ കന്നി എന്ന് പറയുന്ന രാശി അല്ലെങ്കിൽ വിർഗോ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ, അതിനെയാണ് കന്യക എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ദൈവം ഈ ആകാശത്ത് അടയാളങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് തൻ്റെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇല്ലെങ്കിൽ താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അടയാളങ്ങളാണ് ആകാശത്തിൽ നിറച്ചിരിക്കുന്നത്. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും സൂര്യനിലാണ് വിർഗോ നിൽക്കുന്നത്, അല്ലെങ്കിൽ കന്നിമാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. കാൽ ചുവട്ടിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് വിർഗോയുടെ താഴെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടവും ഉണ്ടായിരുന്നു. അതായത് മെർക്കുറി, മാർസ്, വീനസ് ആ സമയത്ത് കൃത്യമായിട്ടൊരു കിരീടം പോലെ സ്ത്രീയുടെ തലയുടെ മുകളിൽ അലൈൻ ചെയ്യുന്നു. അവിടെ ചിങ്ങം, അതായത് ചിങ്ങത്തിലുള്ള സിംഹവും ഉണ്ട്, കൂടെ 3 നക്ഷത്രങ്ങൾ, കൂടെ 3 ഗ്രഹങ്ങളും കൂടെ ചേർന്ന് 12 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ അതൊരു കിരീടമുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇതുപോലെ വരുന്നത് 7000 വർഷത്തിലൊരിക്കലാണ്. കൂടാതെ കൃത്യം ഒരു 9 മാസം കൊണ്ട് ജൂപ്പിറ്റർ, അതായത് വ്യാഴം, ഈ വിർഗോയുടെ വയറ്റിൽ കൂടി കയറി പുറത്തിറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. റിട്രോഗ്രേഡ് മോഷൻ എന്നാണ് പറയുക. അപ്പം ദൈവം പറഞ്ഞിട്ടുണ്ട് ആകാശത്തിലെ വെളിച്ചങ്ങൾ അടയാളങ്ങൾക്കും കാലങ്ങൾക്കുമായി നിയമിച്ചിരിക്കുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ അടയാളമായിട്ട് കാണണം. അപ്പം ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് ഇപ്പം വേണേലും സ്റ്റെലേറിയം എന്ന് പറയുന്ന ആപ്പിലോ അല്ലെങ്കിൽ വെബിനകത്തോ ഒക്കെ കയറി 2017 സെപ്റ്റംബർ 23 കയറി നോക്കിയാൽ ഇതേ കോമ്പിനേഷൻ അല്ലെങ്കിൽ വെളിപാട് പുസ്തകം പറഞ്ഞിരിക്കുന്ന അതേ കോമ്പിനേഷനിലുള്ള ഒരു ഹെവൻലി കോമ്പിനേഷനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതെ, അതിൻ്റെ ഒരു വീഡിയോ പോലെ ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ആ വിർഗോയുടെ വയറ്റിൽ കൂടി ജൂപ്പിറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യാഴം വരുന്നതെന്നുള്ളത് കാണിക്കാം. അപ്പം ഏകദേശം ഒരു 9 മാസം എടുത്താണ് അത് പുറത്തേക്ക് വരുന്നത്, നോവ് കിട്ടിയവളെ പോലെ എന്നാണ് ആ ബൈബിൾ വാക്യം പറയുന്നത്. അപ്പോൾ ലിറ്ററലായിട്ട് ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ജൂപ്പിറ്ററിനെ ക്രിസ്തുവായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ജൂപ്പിറ്ററിനെ പൊതുവേ സദക്ക് അല്ലെങ്കിൽ റൈറ്റസ്നെസ് എന്ന് വിളിക്കുന്ന ഒരു പേരാണ് പഴയ ഹിബ്രൂ കോസ്മോളജിയിൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജൂപ്പിറ്ററിനെ ദൈവത്തിൻ്റെ ഒരു അടയാളമായിട്ട് കാണാറുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെർജിൻ, അതായത് ക്രിസ്തുവിൻ്റെ ജനനവുമായിട്ടും ഇതിന് സിമിലാരിറ്റി ഉണ്ട്. വിർഗോയിൽ നിന്ന് ഒരു കുട്ടി ജനിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ സെപ്റ്റംബർ 23 AD 2017 ഇത് ഈ ഒരു കോമ്പിനേഷൻ ആകാശത്തുണ്ടായത്. എന്തുകൊണ്ട് ആ ഡേയുടെ പ്രത്യേകത എന്താണെന്നുള്ളത്, അതിനു മുമ്പ് ദൈവം കാലങ്ങൾക്കും അടയാളങ്ങൾക്കുമായിട്ടാണ് ആകാശത്തിലെ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയതെന്ന് വെളിപാട് പുസ്തകം 10 അധ്യായം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് 12 വെളിപാട് പുസ്തകം 12 അധ്യായത്തിലെ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്ന് പറയുന്ന അടയാളം നമുക്ക് തന്നു എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇതെല്ലാം അതിനെക്കുറിച്ചുള്ള ഫോട്ടോസാണ്. യഹൂദന്മാരുടെ ഒരു പുതുവർഷം തുടങ്ങുന്നത് റോഷ് ഹസന്ന, അല്ലെങ്കിൽ ഒരു അവരുടെ പുതുവർഷം തുടങ്ങുന്ന പേരാണ് റോഷ് ഹസന്ന, പുതിയ വർഷമാണ്. അപ്പോൾ അത് 2017 തുടങ്ങിയത് 22 സെപ്റ്റംബർ 2027. അതായത് ഒന്ന് ആലോചിക്കണം, 1890 യോഹനാന് കിട്ടിയ വെളിപാടിൽ 2017 റോഷസന്നയുടെ കൂടെയാണ് ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ ദൈവം ഇതെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ കാലങ്ങളും അടയാളങ്ങളും ലോകർക്ക് മൊത്തം മനസ്സിലാകാനുള്ള രീതിയിലാണ്. അതൊരു പുതുവർഷത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ത്യകാലം തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് ഈ 2017 സെപ്റ്റംബർ 23 റോഷസന്നയെ നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാനായി എന്നും പറഞ്ഞാണ് യോഹന്നാൻ തൻ്റെ 12 അധ്യായം ആരംഭിക്കുന്നത്. അപ്പം ആ ഒരു അടയാളത്തെ ഇസ്രായേൽ മാത്രമായിട്ട് ആസ്പെക്ട് കൊടുക്കാതെ ഇത് ആകാശത്തിൽ ദൈവം എന്ന് വരുമെന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളവും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ജൂബിലി കണക്കുകൾ കാണാൻ പറ്റും. അതായത് ദൈവം പല കാര്യങ്ങളും ഒരു ജൂബിലിയുടെ കണക്കിലാണ് ചെയ്യുന്നത്. 1967 ജെറുസലേം പിടിച്ചടക്കിയതിന് ശേഷം കൃത്യം 50 വർഷം കഴിയുമ്പോഴാണ് ഈ 12 Revelation 12:1 എന്ന് പറയുന്ന അല്ലെങ്കിൽ ആകാശത്തിലെ ഈ അടയാളം ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ പിന്നെയും 50 വർഷം കുറച്ചാൽ 1917 ആദ്യമായിട്ടൊരു ജൂയിഷ് നേഷൻ വേണം എന്നുള്ളൊരു ബാൽഫോർ ഡിക്ലറേഷൻ ആദ്യമായിട്ടുണ്ടാകുന്നു. അപ്പം ദൈവം ഈ ഒരു 50 വർഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജൂബിലി കണക്ക് ആദ്യം മുതൽ തന്നെ കൺസിഡർ ചെയ്ത് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ 1947 ഇസ്രായേൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള ആദ്യത്തെ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ യു എൻ യുണൈറ്റഡ് നേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത്, പിന്നീട് 1948 അത് ഇസ്രായേൽ നേഷനായിട്ട് മാറുന്നത് നമുക്കറിയാം. അപ്പം ഇവിടൊക്കെ അതായത് ഒരു 50 വർഷത്തിൻ്റെ, അതോടൊപ്പം തന്നെ 1947 നിന്ന് ഒരു 70 വർഷത്തിൻ്റെ അകലം 2017 ഈ കാലഘട്ടത്തിലേക്കും, 67 ജെറുസലേം ക്യാപ്ചർ ചെയ്തതിന് ശേഷം 2017 ഒരു 50 വർഷത്തിൻ്റെ ഒരു കണക്ക് നമുക്ക് കാണാൻ പറ്റും. ഈ കണക്കനുസരിച്ച് 2027 ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം 80 വർഷമാകണം. 2027 റോഷ് ഹസന്നയുടെ സമയമാകുമ്പോഴത്തേന് 80 വർഷം പൂർത്തിയാവണം.
ഇപ്പൊ നമുക്ക് റീസെന്റ്ലി ഇസ്രായേലിൽ നടന്ന യുദ്ധം നോക്കിയാലും കാണാം, യോം കിപ്പൂർ വാർ കഴിഞ്ഞിട്ട് കൃത്യം ഒക്ടോബർ 6 1973 നടന്നതെങ്കിൽ കൃത്യം 50 ശേഷം 2023 ഒക്ടോബർ 7 യോം പുതിയൊരു വാർ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പൊ ഈ ഒരു 50 ഒരു ജൂബിലി കണക്ക് നമുക്ക് ബൈബിളിൽ ഉടനീളം കാണാം, ഇന്നത്തെ ഇസ്രായേലിന്റെ ചരിത്രവുമായിട്ടും കാണാം. അപ്പൊ ദൈവത്തിന്റെ വരവിനെ പറ്റിയുള്ള വ്യക്തമായ ഒരു കാലഘട്ടം അടയാളമായി തന്നെ ദൈവം വെളിപാട് പുസ്തകത്തിൽ കൂടി മർമ്മമായിട്ട് നമുക്ക് തന്നു. അത് മുദ്രയിട്ടിരുന്നതായിരുന്നു ഒരു കാലത്തെങ്കിൽ, ഇന്ന് അത് നമുക്ക് മുദ്രയില്ലാത്തതാണ്, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം തന്നതാണ്. അപ്പൊ ആദ്യത്തെ ദൈവത്തിന്റെ പെരുന്നാളുകളെല്ലാം നടന്നു, അല്ലെങ്കിൽ അന്നത്തെ ഫീസ്റ്റുകളെല്ലാം നടന്നത് ദൈവം പൂർത്തീകരിച്ചിരുന്നു പെന്തിക്കോസ്ത് വരെ. ഇനിയുള്ളത് ട്രംപറ്റ്സ്, അറ്റോൺമെന്റ് ആൻഡ് ടാബർനക്കിൾസ്, യഹൂദന്മാരുടെ ഏത് പെരുന്നാളാണ്, അതിന് രണ്ടാമത്തെ വരവിന് ശേഷം നടക്കുന്നതാണ്. അപ്പം ഇത് ഈ ഒരു ടൈം ലൈൻ അനുസരിച്ച് ഓരോ സീലും 2020 മുതൽ, അല്ലെങ്കിൽ അബ്രഹാമിക് അക്കോർഡ് 2020 സെപ്റ്റംബർ 15 നടന്നതിന് ശേഷം 1 by 1 ഈ സീലുകൾ ഓപ്പൺ ആക്കി. ഇപ്പോൾ നമ്മൾ 4th സീലിൽ കൂടിയാണ്, അല്ലെങ്കിൽ ട്രിബുലേഷൻ തുടങ്ങി 4th മുദ്രയിൽ കൂടിയാണ് ഇപ്പം പോകുന്നത് എന്ന് നമുക്ക് ഈ ഒരു ആകാശത്തിലെ അടയാളം വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ.